ഹായ് ഫ്രണ്ട്സ് മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുന്നത് മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനങ്ങൾ നടന്നത് ആയിരത്തി മുതൽ ആയിരത്തി വരെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ പ്രഥമ മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടന്നത് പാലക്കാട് ജില്ലയിലാണ് പ്രഥമ മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷ ആനി ബസൻ്റായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ രണ്ടാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടന്നത് കോഴിക്കോട് വെച്ചിട്ടായിരുന്നു രണ്ടാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് സി പി രാമസ്വാമി അയ്യരായിരുന്നു സർ സി പി രാമസ്വാമി അയ്യർ രണ്ടാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ മൂന്നാം മലബാർ കോൺഗ്രസ് സമ്മേളനം നടന്നത് തലശ്ശേരിയിലായിരുന്നു കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിലായിരുന്നു മൂന്നാം മലബാർ കോൺഗ്രസ് ജില്ലാ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് ആസിം അലി ഖാനായിരുന്നു ആസിം അലിഖാൻ മൂന്നാം മലബാർ കോൺഗ്രസ് സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് ആസിം അലിഖാൻ ഖാൻ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ നാലാം മലബാർ കോൺഗ്രസ് സമ്മേളനത്തിന് വേദിയായത് വടകരയും നാലാം മലബാർ കോൺഗ്രസ് സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് കെ പി രാമൻ മേനോനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ മലബാർ കോൺഗ്രസ് സമ്മേളനം നടന്നത് മഞ്ചേരിയിലായിരുന്നു അഞ്ചാം മലബാർ കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ മലബാർ കോൺഗ്രസ് സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് കസ്തൂരിരംഗ അയ്യങ്കാരായിരുന്നു കെ പി സി സിയുടെ ആദ്യ സെക്രട്ടറി കെ മാധവൻ നായർ കെ പി സി സി എന്ന് പറഞ്ഞാൽ കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റി കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് കെ പി സി സിയുടെ ആദ്യ സമ്മേളനം നടന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തായിരുന്നു കെ പി സി സിയുടെ ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ടി പ്രകാശമായിരുന്നു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു ആദ്യമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് കെ പി സി സി സമ്മേളന സമ്മേളിച്ചത് നെഹ്റു അദ്ധ്യക്ഷത വഹിച്ച കെ പി സി സിയുടെ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലെ പയ്യന്നൂർ സമ്മേളനമാണ് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ സമ്മേളനം ഗാന്ധിജി കോഴിക്കോട് എത്തി കിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഗാന്ധിജിയോടൊപ്പം കേരളത്തിലെത്തിയ കിലാഫത്ത് നേതാവ് ആരായിരുന്നു എന്നൊരു ചോദ്യം കാണാറുണ്ട് ഷൗക്കത്തലിയാണ് ഗാന്ധിജിയുടെ കൂടെ കേരളത്തിലെത്തിയത് കേരളത്തിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവിയും കേരളത്തിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബുമായിരുന്നു കേരളത്തിൽ ഖിലാഫത്ത് പ്രസ്ഥാനം ഏറ്റവും അധികം ശക്തി പ്രാപിച്ച പ്രദേശം മലബാറായിരുന്നു ഖിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപമാണ് മലബാർ കലാപം അഥവാ മാപ്പിള ലഹള എന്നിവ ഗേസ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ചു വെക്കേണ്ടതാണ് സിമ്പിളായിട്ട് കാണുമെങ്കിലും താങ്ക്